ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സ്കോളർഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയിലെ പ്രമുഖ പൊതുമേഖലാ സ്ഥാപനമായ ONGC സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. ഇത് ആർക്കൊക്കെയാണ് അപേക്ഷിക്കുക? വർഷം 48,000 രൂപ സ്കോളർഷിപ്പായി ലഭിക്കാവുന്നതാണ്. ഇത് എങ്ങനെയാണ് അപേക്ഷിക്കുക എന്ന് നമ്മൾ വിശദമായി ഈ വീഡിയോയിലൂടെ നൽകുന്നുണ്ട്. വിദ്യാഭ്യാസ സംബന്ധമായിട്ടും അഡ്മിഷൻ കാര്യങ്ങൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നമ്മളിരുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ONGC സ്കോളർഷിപ്പ് ആർക്കൊക്കെ അപേക്ഷിക്കാം? അതായത് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന്, ബിടെക് പഠിക്കുന്ന, ഫസ്റ്റ് ഇയറിലെ ബിടെക് പഠിക്കുന്ന കുട്ടികൾക്ക്, അതുപോലെ MBBS, MBA ആൻഡ് മാസ്റ്റർ ഇൻ ജിയോഫിസിക്സ്, ജിയോളജി പ്രോഗ്രാമിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ അപേക്ഷിക്കാവുന്നതാണ്. 60% പ്ലസ് ടുവിൽ മാർക്ക് ഉണ്ടായിരിക്കണം. ഇത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 6ാം തീയതിയാണ്, ഓഗസ്റ്റ് 6ാം തീയതിയാണ്. ഓൺലൈൻ ആയിട്ട് അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള വെബ്സൈറ്റ് അഡ്രസ് ONGScholarship.org. വിശദാംശങ്ങൾ നിങ്ങൾക്ക് ഇതിൽ പോയാൽ കിട്ടും. ഓക്കെ, ഇനി ഈ സ്കോളർഷിപ്പ് ആർക്കൊക്കെയാണ് ലഭിക്കുക? അതായത് ഒരു വർഷം 2,000 കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത്. അതായത് 3 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് SC/ST കാറ്റഗറി, 2 OBC കാറ്റഗറി, 3 ജനറൽ കാറ്റഗറി കുട്ടികൾക്കാണ്. അതായത് ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ്, MBBS, MBA, മാസ്റ്റർ ഇൻ ജിയോഫിസിക്സ്, ജിയോളജി പ്രോഗ്രാം ചെയ്യുന്ന കുട്ടികൾക്ക് ആണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കുക. SC/ST കാറ്റഗറിയുള്ള കുട്ടികൾക്ക് 1,000 കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. അതായത് 50% ഗേൾസിനാണ് റിസർവ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ ഫാമിലി ഇൻകം, അതായത് കുടുംബ വാർഷിക വരുമാനം 4,00,000 താഴെ ആയിരിക്കണം. 48,000 രൂപയാണ് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ആയിട്ട് ഒരു വർഷം ലഭിക്കുക. അപ്പൊ കുട്ടികളെ ഇത് അപേക്ഷിക്കുക, നിങ്ങൾക്ക് നല്ലൊരു തുകയായിട്ട് തന്നെ സ്കോളർഷിപ്പായി ലഭിക്കുന്നതാണ്. ഇനി OBC വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് 500 കുട്ടികളെയാണ് സെലക്ട് ചെയ്യുന്നത്. അതിൽ 50% പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് റിസർവ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ കുടുംബ വാർഷിക വരുമാനം 2,00,000 രൂപയിൽ താഴെയായിരിക്കണം. സ്കോളർഷിപ്പായി 48,000 രൂപയാണ് ലഭിക്കുന്നത്. ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിനും ഇതുപോലെ തന്നെ 500 കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. ഇതിലും 50% പെൺകുട്ടികൾക്കാണ് റിസർവ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ ഫാമിലി ഇൻകം, കുടുംബ വാർഷിക വരുമാനം 2,00,000 താഴെയായിരിക്കണം. ഇവർക്കും 48,000 രൂപയാണ് ഈ ജനറൽ കാറ്റഗറി വിഭാഗം കുട്ടികൾക്കും സ്കോളർഷിപ്പ് തുകയായി ലഭിക്കുന്നത്. നിങ്ങളിപ്പോൾ വേറെ ഏതെങ്കിലും സ്കോളർഷിപ്പുകളൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഈ ONGC സ്കോളർഷിപ്പിനും അപേക്ഷിക്കാവുന്നതാണ്. നമുക്ക് അപേക്ഷിച്ചവർക്കെല്ലാം കിട്ടിക്കൊള്ളണമെന്നില്ല, അവരെല്ലാ കാര്യങ്ങളും നോക്കിയിട്ടായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. പ്രധാനമായിട്ടും വേണ്ടുള്ള ഡോക്യുമെന്റ്സുകൾ നമ്മളൊന്ന് പരിചയപ്പെടുത്താം. അതായത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്. SC/ST OBC വിഭാഗക്കാർക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. കോപ്പി ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റ് മതി. നിങ്ങളുടെ ഏജ് പ്രൂഫ് നോക്കാനാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ +2 മാർക്ക് ഷീറ്റ് ആവശ്യമാണ്. അത് എഞ്ചിനീയറിംഗ് MBBS സ്റ്റുഡൻസിനാണ്. നിങ്ങൾ MBA അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ ജിയോളജി അല്ലെങ്കിൽ ജിയോഫിസിക്സ് ചെയ്യുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ നിങ്ങളുടെ ഗ്രാജുവേഷന്റെ മാർക്ക് ഷീറ്റ് ആണ് ആവശ്യം. അതായത് നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ച മാർക്ക് ഷീറ്റ് ആണ് ആവശ്യം. ആനുവൽ ഇൻകം കാണിക്കുന്ന, അതായത് വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ഫാമിലിയുടെ. ഇത് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ആയിരിക്കണം. അതുപോലെ ബാങ്ക് ഡീറ്റെയിൽസ് ആവശ്യമാണ്. നിങ്ങളുടെ ബാങ്കിലേക്കായിരിക്കും പൈസ വരുന്നത്. കോപ്പി ഓഫ് പാൻ കാർഡ് ആണ്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. അതുപോലെ തന്നെ കോപ്പി ഓഫ് ആധാർ കാർഡ്, ഒരു അണ്ടർടേക്കിംഗും വേണം. നിങ്ങളൊരു അപേക്ഷ തയ്യാറാക്കി കൊടുക്കണം. ഓക്കെ, ഇതിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെ വെബ്സൈറ്റിലുണ്ട്. നിങ്ങൾക്കിത് പരിശോധിക്കാവുന്നതാണ്. ഇതാണ് വെബ്സൈറ്റ്, ONGScholars.org എന്ന വെബ്സൈറ്റ് ആണ്. അപ്ലൈ സ്കോളർഷിപ്പ് എന്ന ഒരു ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന്റെ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതായിരിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഇത് അപേക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ വിശദമായിട്ടുണ്ട്. നമ്മൾ ഈ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഓരോ കുട്ടികൾക്കും ഇത് ചെയ്യാവുന്നതാണ്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 6ാം തീയതിയാണ്. ഈ കോവിഡിന്റെ പശ്ചാത്തലം ആയതുകൊണ്ടാണ് കുറച്ച് നീണ്ടുപോയിരുന്നത്. അപ്പൊ ഇപ്പോൾ പഠിക്കുന്ന, ഇപ്പോൾ ചേർന്നിരിക്കുന്ന, അഡ്മിഷൻ എടുത്തിരിക്കുന്ന ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനാണ് അപേക്ഷിക്കാൻ പറ്റുക. അപ്പൊ ഇനിയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സ്കോളർഷിപ്പ് സംബന്ധിച്ചും അഡ്മിഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ലൈക്ക്